അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്ത് ചൊല്ലാൻ ഏറ്റവും മഹത്തായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച രാവും പകലും. വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലിയാൽ എന്താണ് പ്രതിഫലം ലഭിക്കുന്നത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, വെള്ളിയാഴ്ച നിങ്ങൾ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. കാരണം വെള്ളിയാഴ്ച ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും എന്നിലേക്ക് വെളിവാക്കപ്പെടുന്നു, എന്നിലേക്ക് അത് എത്തിച്ചു തരുന്ന പ്രത്യേകമായ മലക്കുകളുണ്ട്. എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസം പോലും നമ്മിൽ നിന്ന് കടന്നു പോകരുത്. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസം എത്തിയാൽ ധാരാളം സ്വലാത്തുകൾ നിങ്ങൾ ചൊല്ലണം. അത് ഞാൻ എന്നിലേക്ക് വെളിവാക്കപ്പെടുന്നു. വെള്ളിയാഴ്ച ചുരുങ്ങിയത് 100 സ്വലാത്തെങ്കിലും നാം ചൊല്ലണം. വെള്ളിയാഴ്ച ദിവസം ഒരാള് 100 സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ 100 കണക്കിന് ആവശ്യങ്ങൾ ദുനിയാവിലെയും ആഖിറത്തിലെയും 100 കണക്കിന് ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഒരുപാട് ആളുകൾ ചോദിക്കുന്നത്, ഉസ്താദേ, വെള്ളിയാഴ്ച ദിവസം ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല സ്വലാത്ത് ഏതാണ്? നമ്മുടെ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ടല്ലോ. ഓരോരുത്തരുടെ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെയും പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ, പെട്ടെന്ന് നടന്നു കിട്ടാൻ വെള്ളിയാഴ്ച ദിവസം ചൊല്ലേണ്ട സ്വലാത്ത് ഏതാണ്? തീപ്പാറും വേഗത്തിൽ ഉത്തരം കിട്ടുന്ന സ്വലാത്തുകളുണ്ട്, മിന്നൽ വേഗത്തിൽ ഇജാബത്ത് കിട്ടുന്ന സ്വലാത്തുകളുണ്ട്. സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു സ്വലാത്താണ് എല്ലാവർക്കും അറിയുന്ന, ഏത് സാധാരണക്കാർക്കും കാണാതെ അറിയുന്ന, കാണാതെ പഠിച്ച ഒരു സ്വലാത്താണ് സ്വലാത്തു നാരി. നാറ് എന്ന് പറഞ്ഞാൽ തീ, തീ പടരുന്നത് പോലെ തീപ്പാറും വേഗത്തിൽ ഉത്തരം കിട്ടുന്നത് കൊണ്ടാണ്, നമ്മുടെ മുറാദുകൾ ഹാസിലാകുന്നത് കൊണ്ടാണ് ആ സ്വലാത്തിരിക്ക് നാരിയത്ത് സ്വലാത്ത് എന്ന പേര് ലഭിക്കാനുള്ള കാരണം. നാരിയത്ത് സ്വലാത്ത് എത്രയാണ് ചൊല്ലേണ്ടത്? ഓരോ ദിവസം ചൊല്ലേണ്ട എണ്ണം എത്രയാണ്? ഓരോ നിസ്കാരത്തിന്റെ ശേഷം എത്ര ചൊല്ലണമെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മൻതാവമ അലഹാദി സ്വലാത്തി നാരിയ കുല്ലയൗമി ഇഹ്ദ അശറ മറ. ഒരാള് എല്ലാ ദിവസവും 11 പ്രാവശ്യം സ്വലാത്തു നാരിയ ചൊല്ലിയാൽ ഫകഅന്നഹു ഉസ്തുന്ദില റിസ്ഖ മിന സമാഇ വഉസ്തുഖ്രിജഹു മിനൽ അർദ്, ആകാശത്തിൽ നിന്ന് അല്ലാഹു റിസ്ഖ് സമ്പത്ത് അല്ലാഹു അവനിക്ക് ഇറക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ, എല്ലാ ദിവസവും 11 വട്ടം, 11 തവണ, 11 പ്രാവശ്യം നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ജീവിതത്തിൽ ദാരിദ്ര്യം കൊടുക്കൂല, ദാരിദ്ര്യം വരൂല. ജീവിതകാലം മുഴുവനും ജീവിക്കുന്ന കാലത്തോളം അന്തസ്സോടെ, ഇസ്സത്തോടെ, അഭിമാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും. ഒരാളുടെ മുമ്പിലും കൈ നീട്ടേണ്ട ഒരു ഗതികേട് അള്ളാഹു നമുക്ക് തരില്ല. നമ്മളെപ്പോഴും ദുആ ചെയ്യേണ്ട ഒന്നാണ്, പഠിച്ചവനെ ജീവിക്കുന്ന കാലത്തോളം ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു ഗതികേട, ഒരു അവസ്ഥ എനിക്ക് നീ വരുത്തല്ലേ എന്ന് എപ്പോഴും ദുആ ചെയ്യ. ദാരിദ്ര്യത്തിലേക്കാണ് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അധിക ആളുകൾക്കും ജോലിയില്ല. ജോലിയുണ്ട്, പക്ഷെ അതിൽ അനുയോജ്യമായ ശമ്പളമില്ല. കച്ചവടവും ബിസിനസ് എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല, പണമില്ല. ജോലിക്ക് വേണ്ടി എത്ര ആളുകളാണ് ഓരോ ദിവസം തട്ടം തിരിയുന്നത്. ജോലിയില്ലാതെ കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈറായ ജോലി നൽകട്ടെ.
അപ്പോ സ്വലാത്തുന്നാരിയ വലിയ ഒരു അത്ഭുതമാണ്. മഹാനായ അല്ലാമ ധൈനൂരി തങ്ങള് സ്വലാത്തുന്നാരിയുടെ മാറ്റം പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞതായി കാണാം. ഖാല ഇമാം ധൈനൂരി മൻ ഖറഹാദി സ്വലാത്തു ദുബ്ര കുല്ലി സ്വലാത്തി ഇഹ്ദ അശറ മറ, എല്ലാ ഫറസ്കാരത്തിന്റെ ഉടനെ ഒരാള് ഫറസ്കാരത്തിന്റെ ഉടനെ എന്ന് പറഞ്ഞാൽ ഫറസ്കാരത്തിന്റെ ഉടനെയുള്ള ദിക്റുകളും ദുആകളും കഴിഞ്ഞു, അതാണ് പതിനൊന്ന് പ്രാവശ്യം പതിനൊന്ന് തവണ പതിനൊന്ന് വട്ടം ചൊല്ലിയാൽ ഒറ്റഹദഹാ വിറുദാത് വാരിതായി കൊണ്ടു നടന്നാൽ മുറിയാതെ കൊണ്ടു നടന്നു എല്ലാ ദിവസവും ചൊല്ലി എല്ലാ ഫറസ്കാരത്തിന്റെ ശേഷം പതിവാക്കിയാൽ അവന്റെ രിസ്ക് മുടങ്ങൂല എന്ന് പറഞ്ഞാൽ അവൻ ജീവിക്കുന്ന കാലത്തോളം പണത്തിനൊരു ബുദ്ധിമുട്ടല്ല കൊടുക്കൂല, എന്റെ കയ്യിൽ പണമില്ലല്ലോ എന്ന ഒരു വിഷമം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല. ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് ഐശ്വര്യം അല്ലാഹു എനിക്ക് ജീവിക്കുന്ന കാലത്തോളം അവനും അവന്റെ കുടുംബത്തിനും അല്ലാഹു നൽകും. മാത്രമല്ല വൈനാലിൽ മൻസിലത്തിൽ ആലിയ ഉദ്ദഹുലത്തിൽ ഗനിയ, നല്ല ഉന്നതമായ സ്ഥാനത്തേക്ക് അല്ലാഹു അയാളെ ഉയർത്തും, ഐശ്വര്യമുള്ള ഒരു ജീവിതം അല്ലാഹു അവനിക്ക് കൊടുക്കും. അതുപോലെ തന്നെ വഅന്ന മന്ദാവമ വഇന്ന മന്ദാവമ ആലിയ കുല്ല യൗമി ഹിദം വഅർബഊന മറ, 41 വട്ടം എല്ലാ ദിവസവും നാരിത്ത് സ്വലാത്ത് പതിവാക്കിയാൽ എത്ര വലിയ ഉദ്ദേശം ഉണ്ടെങ്കിലും അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും. നടക്കൂല എന്ന് മനസ്സിൽ കരുതുകയാണെങ്കിൽ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും. എല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷം 41 വട്ടം പതിവാക്കണം. അതുപോലെ തന്നെ മന്ദാവ മാലിയ കുല്ലയോമിൻ മിഅറ്റ മറ, 100 പ്രാവശ്യം 100 വട്ടം എല്ലാ ദിവസവും പതിവാക്കിയാൽ യഹ്സുലു മത്ലൂബുഹു, അവന്റെ ഉദ്ദേശം അല്ലാഹു പൂർത്തിയാക്കും. വയദരിക്കു വറദഹു ഫൗകമ അറാദ, അവൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും പെട്ടെന്ന് അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറം അല്ലാഹു അവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. ഇത്രയും മഹത്വമാണ് നാരിത്ത് സ്വലാത്തിനുള്ളത്. ഒരുപാട് മഹത്വങ്ങൾ നാരിത്ത് സ്വലാത്തിനിക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. മഹാനായ അല്ലാമ ഖുർത്തബി തങ്ങൾ പറഞ്ഞതായി കാണാം, ഒരാൾ നാരിയത്ത് സ്വലാത്ത് എല്ലാ ദിവസവും 41 വട്ടം പതിവാക്കി അല്ലെങ്കിൽ 100 വട്ടം ഔ സിയാദ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ പതിവാക്കിയാൽ ഫറജല്ലാഹു അംഹു, അവനിക്കൊരു ടെൻഷനും ജീവിതത്തിൽ ഉണ്ടാകൂല. ഫറജല്ലാഹു അംഹു അംഹു അക്കശവ കർബുഹു അലൂർ, അവന്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കി കൊടുക്കും. അവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. അവന്റെ വിശാലമാക്കി കൊടുക്കും. എല്ലാവിധ വാതിലുകളും അള്ളാഹുനിക്ക് തുറന്നു കൊടുക്കും. കാല മുസീബത്തുകളിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും. ഔൽക്യ മഹബ്ബത്തും ഫിൽ ഖുലൂബ്, ജനങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു സ്നേഹം വിട്ടുകൊടുക്കും. ജനങ്ങളെല്ലാം അവനെ സ്നേഹിക്കും, ബഹുമാനിക്കും, ആദരിക്കും. ഈ വലിയ മഹത്വം ലഭിക്കണമെങ്കിൽ അതിനൊക്കെ ഒരു ഷർത്തുണ്ട്. മഹാനായ അല്ലാമ ഖുർത്തബി തങ്ങൾ എന്നെ പഠിപ്പിക്കുന്നു, വലാ അസ്അലുല്ലാഹു ശൈഅൻ ഇല്ലാ ഇതാഹു ഇല്ലാ ഇയാ വലാ തഹ്സുലു ഹാദിഹിൽ ഫായിദ, ഈ വലിയ മഹത്വം ലഭിക്കണമെങ്കിൽ ഇല്ലാ ബിശർത്തിൽ മുതാവമായി പതിവാക്കണം. ഒരു ദിവസം ചൊല്ലി, പിന്നെ അടുത്ത ആഴ്ച ചൊല്ലി, ഈ വെള്ളിയാഴ്ച ചൊല്ലി, ഇനി അടുത്ത വെള്ളിയാഴ്ച, അങ്ങനെയല്ല എല്ലാ ദിവസവും ചൊല്ലിയാലാണ് ഈ വലിയ ഇതുവരെ പറഞ്ഞ വലിയ മഹത്വം അല്ലാഹു കൊടുക്കുകയുള്ളൂ. അതേപോലെ തന്നെ 4444 വട്ടം മഹാന്മാരിനെ വെപ്പടിപ്പിക്കുന്നു, വലിയ പ്രതിസന്ധി നിറഞ്ഞ സമയം, ഇനി ഞാൻ രക്ഷപ്പെടൂല, ഒരു വഴിയും അവന്റെ മുമ്പിലില്ല, എല്ലാ വാതിലുകളും അടഞ്ഞു, ഒരു വഴിയുമില്ല. ആ സമയത്ത് 4444 വട്ടം ചൊല്ലിയാൽ ഈ 4444 വട്ടം നാരിത്ത് സ്വലാത്ത് നേർച്ചയാക്കി നിയത്താക്കി ചൊല്ലിയാൽ തീപ്പാറു വേഗത്തിൽ അവന്റെ ഉദ്ദേശം അല്ലാഹു ഹാസിലാക്കി കൊടുക്കും. നല്ല ഉദ്ദേശമുണ്ടായിരിക്കണം, നല്ല നിയത്തുണ്ടായിരിക്കണം. ഇങ്ങനെ പറഞ്ഞാൽ നാരിത്ത് സ്വലാത്തിന്റെ മഹത്വങ്ങൾ ഒരുപാട് പറയാനുണ്ട്. മണിക്കൂറുകളോളം, ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം നാരിത്ത് സ്വലാത്തിന്റെ മഹത്വങ്ങളും സംസാരിക്കാനുണ്ട്.
ഇതെല്ലാം മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നാരിത്ത് സ്വലാത്ത് പതിവാക്കുവാൻ അള്ളാഹു നമുക്ക് വലിയ ഭാഗ്യം നൽകട്ടെ. നാരിത്ത് സ്വലാത്തിന്റെ വർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ മുറാദുകളെയും ഉദ്ദേശങ്ങളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ. ദുനിയാവിലെയും ആഖിറത്തിലും വിജയം അള്ളാഹു നമുക്ക് നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ. അപകടങ്ങളും അപകട മരണങ്ങളും ദുരന്തങ്ങളും കാലമുസീബത്തുകളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അള്ളാഹു കാക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ഇസ്സത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ യാചിക്കാതെ അന്തസ്സോടെ ഇസ്സത്തോടെ ജീവിക്കാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു നൽകട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.